ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ഷോപ്പിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോവളത്തുള്ള കോവളം എഫ്സിയുടെ റെസിഡൻഷ്യൽ അക്കാഡമിയിലാണ്. അപ്പോൾ അവരുടെ അക്കാഡമിയെക്കുറിച്ചും ഇവിടുത്തെ ഫെസിലിറ്റികളെ കുറിച്ചും ഒക്കെ ഒരു ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക്. ഹായ് എബിൻ. ഹലോ സർ. കോവളം എഫ് സിയെ പറ്റി വളരെ കുറഞ്ഞ വാക്കുകളിൽ കുറേ അധികം വാക്കുകൾ. കോവളം എഫ് സി ഒരു ISL ലക്ഷ്യത്തോട് തന്നെയാണ് മുന്നേറുന്നത്. ഇതുവരേക്കുള്ള ഗ്രോത്ത്, അതായത് നമ്മൾ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങി ഹയർ ലെവലിലെത്തുക എന്നുള്ള ആ ലക്ഷ്യത്തിൽ പകുതി വഴിയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കേരള പ്രീമിയർ ലീഗിൽ 4 സ്ഥാനം നേടിക്കൊണ്ട്, അതായത് വിദേശ താരങ്ങളില്ലാതെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന താരങ്ങളില്ലാതെ കളിച്ച ഏക ക്ലബ് എന്നുള്ള നേട്ടത്തോടുകൂടി കോവളം എഫ് സി ISL എത്തും എന്ന പ്രതീക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ അക്കാഡമി ആക്കുക എന്ന മാത്യസാൻ്റെ ലക്ഷ്യവും ഇതുവഴി എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചോളുന്നു. തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ. എൻ്റെ പേര് വിപിൻ. ഞാൻ ഇവിടുത്തെ കോവളം എഫ് സി ജൂനിയർ കോച്ചാണ്. ഓക്കെ. ഇപ്പോൾ ഒരു 3 വർഷക്കാലമായിട്ട് ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേരെല്ലാം പ്രൊഫഷണലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിശീലന കേന്ദ്രമാണ് കോവളം എഫ് സി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കോച്ചസും അപ്ഡേറ്റഡ് ആണ്. പുതിയ പുതിയ നവീനമായിട്ടുള്ള ഐഡിയാസിനെ പറ്റി, അതായത് നമ്മളെ കോച്ചിങ് കൊടുക്കേണ്ട രീതികളെപ്പറ്റി ഇവിടുത്തെ എല്ലാ കോച്ചസിനും ഹെഡ് കോച്ചിങ് ട്രെയിനിങ് തരാറുണ്ട്. അല്ലാതെ തന്നെ അവർ പഠിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ പഠിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും അപ്ഡേറ്റഡ് ആണ് പിള്ളേർ. അതുപോലെ തന്നെ ഈ ഒരു വർഷത്തിൽ നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഒരു ഡെവലപ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. അതായത് മാതാപിതാക്കളും അവരുടെ ഇൻവോൾവ്മെൻറ്റും, കുട്ടികൾ സമയത്തിന് വരുന്നതും, കുട്ടികൾ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ് ആയതും ഈ ഒരു 2 വർഷക്കാലത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ട് കോളേജിൽ ഇത്രയും നല്ലൊരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കോളേജിലെ എൻ്റെ 2 മക്കൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ പേര് പേരൻ്റാണ്, എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. ഞങ്ങൾ പാലിയോട് നിന്ന് വരുന്നു. ഞാനിവിടെ വന്നിട്ട് 1.5 വർഷത്തോളം ആയി. അപ്പോൾ 2 മക്കളെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാക്ടീസിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഭയങ്കരമായ അത്ഭുതമാണ് തോന്നിയത്. കാരണമെന്ന് വെച്ചാൽ 1.5 വർഷം കൊണ്ട് നല്ല വ്യത്യാസമാണ് ഞങ്ങൾക്ക് മക്കളിൽ കിട്ടിയത്. അപ്പം കളി മാത്രമാണോ അതോ ഡിസിപ്ലിൻ? എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിക്കും ഞങ്ങൾക്ക് നല്ലൊരു ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിൻ സാറാണെങ്കിൽ പ്രത്യേക എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത്. കാരണം ഡെയിലി 20 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് ഞങ്ങളിവിടെ വരുന്നത്. ഇപ്പം അക്കാദമി കുട്ടിയൊക്കെ എന്ന് പറഞ്ഞ് വെള്ളി ശനി ഞായറാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും സാറിന് കളിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും എല്ലാ ദിവസവും വരുന്ന താല്പര്യത്തോടെ നിൽക്കുന്നവർക്ക് എല്ലാ ദിവസവും വരാം. അങ്ങനെ ഒരു ഒപ്പീനിയനാണ് ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വിപിൻ സാറ്, അതീഷ് സാറ്, പിന്നെ ബെന്നി സാറ്, പിന്നെ അതുപോലെ ഇഗ്നീഷ് സാറ്, ഇവരെല്ലാവരും ഇപ്പം ഞങ്ങളിപ്പോൾ 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ കുട്ടികൾക്കൊപ്പം ഇറങ്ങാറുണ്ട്. അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കളിയെന്നതിലുപരി ഈ കോച്ചസിൻ്റെ ഒരു സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ കഴിയും. വന്നതിന് ശേഷം 3 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള ഒരുപാട് കുട്ടികൾ, അതായത് എൻ്റെ പുത്രന് 4 വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ ഇറക്കുന്നത്. പക്ഷേ വന്നതിന് ശേഷവും 3 വയസ്സ് മുതലുള്ള കുട്ടികൾ വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ഇതല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു രീതി കണ്ടിട്ടില്ല. കാരണം കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും വലിയ കുട്ടികളാണെങ്കിലും ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യവും കെയറും നൽകി അത്രയും നല്ല രീതിയിൽ പരിശീലനം നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തുള്ള കോവളം എഫ് സി, കോവളം എഫ് സിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം KPL 4 സ്ഥാനം നേടിയ ഒരു ടീമാണ്. വളരെ പെട്ടെന്ന് വളർന്നു വന്ന ആ ഒരു അക്കാഡമിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അക്കാഡമിയായിട്ട് ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അക്കാഡമിയായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ആ കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ കുട്ടികളെ അവിടെ വിടാം. നല്ല ഫുട്ബോളറാക്കാൻ വളരെ പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന ഒരു കൂട്ടം കോച്ചസ്മാരാണ് അവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ അക്കാഡമി പ്രയോജനപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതുപോലെ അവിടുത്തെ ചീഫ് കോച്ചായ എബിൻ റോസിൻ്റെ ഒരു ഡീറ്റെയിൽ ഇൻ്റർവ്യൂ അധികം താമസിയാതെ വരുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.